നമുക്ക് പിരിയാം. ഇത് നീ കണ്ടിന്യൂ ചെയ്തു പോകാൻ എനിക്ക് താല്പര്യമില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നീ എനിക്കൊരു ടൈം പാസ്സായിരുന്നു. സോ ഇനി എൻ്റെ പിറകെ നടക്കരുത്. പ്ലീസ് ശല്യം ചെയ്യരുത്. എന്തൊക്കെയായിരുന്നു കട്ട പ്രേമം കോപ്പ്? എനിക്ക് എപ്പോഴും അറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നു. അളിയന്റെ വിഷമം മാറാൻ മാനസമായ റീമിക്സ് ചെയ്ത് ഇറക്ക്. വല്ല നടന്നിട്ടുണ്ടാ? എടാ നീയാ പഠിക്കില്ല, ബാക്കിയുള്ളവരെ പഠിക്കാനും സമ്മതിക്കില്ല. നീ ഇനി പാരന്റിനെ വിളിച്ച് എച്ച്ഓഡിയെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറി പോടാ. ഹലോ, എന്താണ് കോളേജിൽ പ്രശ്നം? അല്ല അച്ഛാ, അത് പിന്നെ ഒരുപാട് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നിന്റെ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യാൻ എനിക്ക് സമയമില്ല. ഇങ്ങനാണെങ്കിൽ ഒരു കാര്യം, നീ ഇനി എന്നെ മേലി വിളിക്കേണ്ട. നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല. Thank you.
ഇനി ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് കിടക്കുന്ന എല്ലാ ആത്മഹത്യയും കൊലപാതകമാണെന്ന്. അത് ശരിയാണെന്ന് എനിക്കൊന്ന് മനസ്സിലായി. രശ്മി, എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവനേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഞാൻ അവൾക്ക് ടൈം പാസ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. അതാ ഞാൻ ആ ഇടപ്പായ. പക്ഷെ ഒരാൾ പോലും എന്നെ മനസ്സിലാക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഇല്ലായിരുന്നു. ഫ്രണ്ട്സ്, ടീച്ചർ, ആര്, എൻ്റെ അച്ഛൻ പോലും. പക്ഷെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഒരിക്കൽ പോലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഒരു പെണ്ണ് തേച്ചുകൊണ്ടല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. എന്നെ മനസ്സിലാക്കാത്തവരുടെ ഇടയിൽ ഇങ്ങനെ നീറി ജീവിക്കാൻ എനിക്കിനെ വയ്യ. എനിക്കെൻ്റെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് അതിനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. ഐ ആം ദി ഓഫ് ബർത്ത്. ഐ എം ഗോയിങ് ടു ക്വിറ്റ്. ഇതായിരുന്നു ഇത്രയും വലിയ പ്രശ്നം. നീ സൂയിസൈഡ് ചെയ്താ നിന്റെ പ്രോബ്ലം എല്ലാം തരുമോ? ഡാ ആരാടാ പറഞ്ഞ നിനക്ക് നിന്റെ ഡ്രീംസ് എല്ലാം നഷ്ടപ്പെട്ടെന്ന്? ഡാ പോയി, അതിനൊക്കെ ഇനിയും ടൈമുണ്ട്. നീ നിന്റെ ഡ്രീംസിനനുസരിച്ച് വർക്ക് ചെയ്. ഒരു ദിവസം അതൊക്കെ നിന്നെ തേടിയെത്തും. ഡാ ലൈഫിൽ ഒരുപാട് പ്രശ്നമുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ നോക്കിയാൽ എന്നും ഓടിക്കൊണ്ടിരിക്കും. ഒരിക്കൽ ഒരിക്കലും ഒന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്ക്, പിന്നെ എന്നും ജീവിതകാലം മുഴുവനും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നും. അതാണ് ലൈഫ്. ഡാ നീ നിന്റെ ഇഷ്ടത്തിന് നിനക്ക് വേണ്ടി ജീവിക്കുക. വേറെ ആരെയും നീ നോക്കണ്ട. ആ പിന്നെ ദൈവം തന്ന ജീവൻ എടുക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല കേട്ടോ. അതിപ്പം സ്വന്തം ജീവനായ പോലും. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഒരാളുണ്ട്, നമ്മളാരും അറിയാത്ത, അറിയാൻ ശ്രമിക്കാത്ത, അതുമില്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരാൾ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നായിരുന്നു, ആ പ്രോബ്ലംസൊക്കെ നമ്മളെ കൂടെ നിൽക്കാൻ ആരും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്കൊരു പോസിറ്റീവ് എനർജി ഇരുന്ന ഒരാളുണ്ട്. അത് നമ്മൾ തന്നെയാണ്. ഇവിടെ എൻ്റെ കാര്യത്തിൽ അത് ഞാനാണ്. എൻ്റേതായ